സ്ഥാനാർത്ഥികളുടെ നടക്കും ും സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ് സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇരുനൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും ഏപ്രിൽ എട്ടിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും തിരുവനന്തപുരം ഇരുപത്തിരണ്ട് ആറ്റിങ്ങൽ പതിനാല് കൊല്ലം പതിനഞ്ച് പത്തനംതിട്ട പത്ത് മാവേലിക്കര പതിനാല് ആലപ്പുഴ പതിനാല് കോട്ടയം പതിനേഴ് ഇടുക്കി പന്ത്രണ്ട് എറണാകുളം പതിനാല് ചാലക്കുടി പതിമൂന്ന് തൃശൂർ പതിനഞ്ച് ആലത്തൂർ എട്ട് പാലക്കാട് പതിനാറ് പൊന്നാനി ഇരുപത് മലപ്പുറം പതിനാല് കോഴിക്കോട് പതിനഞ്ച് വയനാട് പന്ത്രണ്ട് വടകര പതിനാല് കണ്ണൂർ പതിനെട്ട് കാസർഗോഡ് പതിമൂന്ന് എന്നിങ്ങനെയാണ് പട്ടിക സമർപ്പിക്കപ്പെട്ടവരുടെ എണ്ണം ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ പട്ടിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലും ഏറ്റവും കുറവ് ആലത്തൂരുമാണ് മാർച്ച് ഇരുപത്തെട്ടിനാണ് പത്രികാ സമർപ്പണം ആരംഭിച്ചത് ജനം തിരുവനന്തപുരം